യോർക്ക്ഷയർ ടെറിയർ എന്ന ടോയ് ബ്രീഡിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ മൂന്ന് പോയിന്റിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ഈ ബ്രീഡിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. ടെറിയർ ടൈപ്പിലെ തന്നെ വൺ ഓഫ് ദി സ്മോളസ്റ്റ് ബ്രീഡാണ് യോർക്ക്ഷയർ ടെറിയർ. ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയർ എന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഒറിജിൻ. ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 13 മുതൽ 16 വയസ്സ് വരെയാണ്. 20 മുതൽ 22 സെൻറ്റിമീറ്റർ വരെ ഉയരം വയ്ക്കുന്ന യോർക്ക്ഷയർ ടെറിയറിൻ്റെ വെയ്റ്റ് 3.5 മുതൽ 4.5 കിലോ വരെയാണ്. ഇനി നമുക്ക് ഈ ബ്രീഡ് ഏതൊക്കെ നിറങ്ങളിൽ ആണ് സാധാരണയായിട്ട് കാണുക എന്ന് നോക്കാം. ബ്ലാക്ക് ആൻഡ് ടാൻ, ബ്ലൂ ആൻഡ് ടാൻ, ബ്ലാക്ക് ആൻഡ് ഗോൾഡ്, ബ്ലൂ ആൻഡ് ഗോൾഡ്. ഇതൊരു വാച്ച് ഡോഗ് ആണ്. നിങ്ങൾ ഇതിൻ്റെ സൈസ് നോക്കണ്ട. ഒരു ടോയ് ബ്രീഡ് ആണെങ്കിൽ പോലും യോർക്ക്ഷയർ ടെറിയർ നല്ലൊരു വാച്ച് ഡോഗ് ആണ്. മാത്രമല്ല ഇത് പലപ്പോഴും അഗ്രഷൻ കാണിക്കാറുമുണ്ട്. വലിയ ഡോഗ്സായിട്ടും അല്ലെങ്കിൽ മറ്റ് ചില ചെറു ജീവികളുമായിട്ടും ഇത് അഗ്രസീവ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിതിനെ നന്നായി ട്രെയിൻ ചെയ്യണം. നല്ലൊരു ഇൻ്റലിജൻറ്റ് ഡോഗ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ ട്രെയിൻ ചെയ്യിക്കാനും എളുപ്പമാണ്. വളരെ നീളം കൂടിയ ഷൈനി കോട്ടാണ് യോർക്ക്ഷയർ ടെറിയറിന്. എന്നാലും വലിയ രീതിയിലുള്ള ഷെഡിങ് ഉണ്ടാവില്ല. അത് തന്നെയാണ് ഈ ബ്രീഡിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇതിനേക്കാൾ ഹെയറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഹെയറി ആയിട്ടുള്ള മറ്റ് ബ്രീഡുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ഷെഡിങ് മാത്രമേ ഈ ബ്രീഡിനുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ബ്രീഡിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പപ്പി കോട്ടായിട്ട് ഹെയർ കട്ട് ചെയ്താൽ മതി. ഡെയിലി ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ ഈ ബ്രീഡിന് അത്യാവശ്യം ആണ് എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ആഴ്ചയിലൊരിക്കലെങ്കിലും ഈ ബ്രീഡിനെ നിങ്ങൾ ബ്രഷ് ചെയ്തിരിക്കണം. ഇതൊരു നല്ല അപ്പാർട്ട്മെൻറ്റ് ഡോഗാണ്. വളരെ ചെറിയ ഡോഗായതുകൊണ്ടും ഇതിന് അത്ര വലിയ സ്ഥലം ആവശ്യമില്ലാത്തതുകൊണ്ടും നമുക്കിതിനെ നല്ല ഈസി ആയിട്ട് തന്നെ അപ്പാർട്ട്മെൻറ്റുകളിലും ഫ്ലാറ്റുകളിലൊക്കെ വളർത്താവുന്നതാണ്. നല്ലൊരു കമ്പനിയൻ ഡോഗായ യോർക്ക്ഷയർ ടെറിയറിനെ സ്ഥലപരിമിതിയുള്ളവർക്കും നല്ല രീതിയിൽ തന്നെ വളർത്താൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിലുള്ളത്.